ചോദിച്ചാണ്. അല്ല, രണ്ടു വർഷം അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു. അന്ന് ഷെയ്ൻ ഒരു നാലഞ്ച് വയസ്സ്. ഇപ്പോഴത്തെ ഈ ഒരു വിവാദവും സംഭവമൊക്കെ ഒക്കെ അറിഞ്ഞു കാണുമെന്ന് അറിയുന്നുണ്ടല്ലോ. പിന്നെ അതിനകത്ത് സത്യം പറഞ്ഞാൽ അങ്ങനെ ആ പയ്യനെ മാറ്റി, അല്ലെങ്കിൽ ഷെയ്ൻ എന്ന് പറയുന്ന ഒരു നാടനെ, ഇത്രയും കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ മലയാള സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനോട് യോജിക്കാൻ കഴിയും? അല്ല, ഞാൻ ഇത് അറിഞ്ഞില്ല, മോൻ അറിഞ്ഞു. ഈ പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ? അതെ. അല്ലേ, ഞാൻ അവിടെ സന്നിഹിതനല്ലായിരുന്നു ആ പ്രശ്നം നടക്കുമ്പോൾ. അതെ, ഇവരുടെ മീറ്റിംഗ് കൂടുമ്പോഴും ഞാൻ അവിടെ ഇല്ല. അപ്പം ഈ കാര്യം ഈ ടി വിയിലൂടെ വന്നപ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞു. അതിന് ഷെയ്ൻ്റെ മറുപടി എന്നും പറഞ്ഞിട്ടുള്ള സംഭവമല്ല നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലേ, അല്ലേ. അപ്പോൾ ഇതിനകത്ത് ന്യായം ആരുടെ പക്ഷത്താ? ഇത് അവിടെയും പറയാൻ പാടില്ല, ഇവിടെയും പറയാൻ പാടില്ല. ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു കേസാണ്, ഒരു സംഭവം. അതൊരു സംഭവം അല്ല, നമുക്കറിയില്ലല്ലോ. ഞാൻ അറിഞ്ഞില്ല, മോൻ അറിഞ്ഞില്ല, ഇരിക്കുന്ന ആരും അറിഞ്ഞിട്ടില്ല. അവരും അറിഞ്ഞു, ഇവരും അറിഞ്ഞു, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന് മറുപടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഡസ്ട്രിയിൽ ചുമ്മാ ഇങ്ങനെ സംസാരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്, ഒരു ഞാൻ അങ്ങോട്ടും സംസാരിച്ച്, ആ മോൻ ഇങ്ങോട്ടും സംസാരിച്ച്, ഒരു ഒരു സ്ഥലം, ഒരു സ്പേസ് ഉണ്ടല്ലോ. ആരുടെ ആണേലും, ഇപ്പോൾ സിനിമാക്കാരുടെ ആണെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നവരാണെങ്കിലും ക്യാമറ വർക്ക് ചെയ്യുന്നവരുടെ ആരുടെ ആണേലും, അല്ലെങ്കിൽ സിനിമ വിട്ടാരെ, ഏത് സ്ഥലമാണേലും എന്താണേലും, നമ്മൾ അരി മേടിക്കുന്ന ഇതുകൊണ്ടാണ്. അപ്പം നമ്മളെല്ലാവരും ഒരു ഒരു മാന്യത കാണിക്കുക, തീർച്ചയായിട്ടും. എല്ലാവരും എല്ലാവരും അതിനകത്ത് ഇപ്പോൾ ആരാണേലും, വേറെ ആര് തെറ്റുകാരാണെങ്കിലും അത് നന്നായിട്ട്. മലയാള സിനിമ ഇപ്പോൾ ഈ ആരോപണം മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ആരോപണം പടച്ചു വിടുന്ന പോലെ മലയാള സിനിമ മൊത്തം അങ്ങനെ ലഹരിയുടെ പിടിയിലാണെന്നൊക്കെ പറഞ്ഞ അല്ല, അങ്ങനെ ഇതിനകത്ത് നമ്മൾ വാർത്ത പല ചാനലിൽ പല രീതിയിലാണ് പറയുന്നത്. പല ആൾക്കാർ ഇപ്പോൾ ചാനലുകൾ പിന്നെ പറയുന്നത് പോലെ എല്ലാം ഒന്നും നടക്കണമൊന്നുമില്ല. അതെ, ഇപ്പോൾ കുറച്ച് ന്യൂസ് കിട്ടി കഴിയുമ്പോഴത്തേക്കും അത് പറഞ്ഞു പിടിച്ച് അപ്പുറം ഒന്ന് ഇപ്പുറം ഒന്ന് കുറേ തെള്ളിയെടുത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ ഈ പറഞ്ഞു ഒന്ന് ഇപ്പോൾ പിന്നെ മറന്നും പോകും ആൾക്കാർ. ആദ്യമൊക്കെ ചുമ്മാ കുറേ അങ്ങ് അടിച്ചു വിടും, മനസ്സിലല്ലേ. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഈ മേഖലയെ തിരിച്ച് പറയുമ്പോഴാണ് പ്രശ്നം. അതെ, സിനിമ എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്ന മേഖലയെ തിരിച്ച് ഫോക്കസ് ചെയ്തായി പറയണേ. ഇത് ഇന്ന് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഭൂരിഭാഗം ആൾക്കാർ ഇവിടെ കേരളത്തിൽ വിപുലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് മാറി. അതെ, അവരോട് ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാരെ ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ വാർത്തയിലൊക്കെ പറഞ്ഞാൽ 10ഉം 12ഉം അപ്പോൾ വയസ്സായ 10, 8, 9 വയസ്സായ പിള്ളേരൊക്കെ അതിൻ്റെ ഓരോ ഡീലർമാരും അങ്ങനെയൊക്കെ നമ്മൾ കാണുക. പിന്നെ അതിനകത്ത് അതിനകത്ത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനും പറ്റില്ല. അത് നമ്മൾ ഇങ്ങനെ ഉണ്ടാകുന്നതല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു മാഫിയ സംഘം പ്രവർത്തിച്ച് ഇങ്ങനെയൊക്കെ പിടിച്ചു, അങ്ങനെയാണ് ആരോപണങ്ങൾ വരുന്നത്. വലിയ മാഫിയ, ഇതിന്റെ ഇടയിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതൊക്കെ ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവരും ചർച്ച ചെയ്യാൻ ശരിയാവില്ല. മദ്യം എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ സർക്കാർ അറിഞ്ഞു കൊടുക്കുന്നതാണ്. സർക്കാർ സ്ഥാപനങ്ങൾ വഴി വിൽക്കുന്നുണ്ട്, അത് എല്ലാവർക്കും വയ്ക്കാം. ഇല്ലീഗലായിട്ടുള്ള ലഹരികൾ ഇവിടെ കൂടുതൽ ഒഴുക്കുന്നുണ്ടെന്നും അത് സിനിമയിലേക്ക് ഒഴുക്കുന്നുണ്ടെന്നൊക്കെയാണ് വലിയ ആരോപണം. അപ്പൊ ഈ ആരോപണം കുറച്ച് പേര് പ്രതികൂട്ടി നിർത്തിയിരിക്കുന്നു. അല്ല, ഞാൻ അങ്ങനത്തുള്ള ഒരു പുഴയുടെ തീരത്ത് ഇങ്ങനെ നോക്കി നിന്നില്ല. പുഴയിൽ പോകണ്ടോ? അതെ. ഇതിപ്പോൾ ആരാ എന്താ ചെയ്യണം? നമ്മളിപ്പോൾ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ പോയി, നമ്മൾ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പം എൻ്റെ കൂടെയുള്ള മാനേജർ ആരെങ്കിലും എൻ്റെ കൂടെ കാണും. പിന്നെ വേറെ നടന്മാർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്, അവരുടെയൊക്കെ ആളുകൾ വേറെ റൂമുകളിൽ ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഈ വർക്കിംഗ് സ്ഥലത്ത് വെച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാക്കപ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് കുളിയും കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വാർത്തയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഏക്കാലും പിറ്റേ ദിവസം രാവിലെ പരിപാടിയാണ് നമ്മൾ കിടക്കും. അല്ലെങ്കിൽ ഒരു ദിവസം വർക്കില്ലാതെ ഇരുന്നിട്ട് പിന്നെ ആ വർക്കെങ്കിൽ അന്ന് വൈകിട്ടൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. അല്ല, നമ്മളെല്ലാവരും ഒന്ന് കണ്ടുമുട്ടുന്നവരില്ല. അല്ല, കണ്ടുമുട്ടുന്നവരില്ല. ഒരു സിനിമയിലും ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ചിലപ്പോൾ കണ്ടുമുട്ടണമെന്നില്ല. പിന്നെ എൻ്റെ ഞാൻ ആരാണെന്ന് എന്താണെന്ന് സിനിമയുള്ള എല്ലാവർക്കും അങ്ങനെ അല്ല അറിയില്ല, അറിയത്തില്ല. ആരും അങ്ങനെ കീഴ്ന്ന് ചിന്തിക്കണല്ലോ എല്ലാവരും. എന്നെ കിള്ളി പറക്കാനായിട്ട് അവർക്ക് സമയമുണ്ടോ? തീർച്ചയായിട്ടും. എനിക്കിപ്പോൾ ഒരാളെ കിള്ളി പറിച്ച് അയാൾ ആര, ഇയാൾ ആര, ഇയാക്കുള്ള സ്വഭാവം തന്നെ, അതെന്താ ഇതെന്താ, അവരുടെ പ്രശ്നം തന്നെ, ഇവരുടെ പ്രശ്നം തന്നെ, തിരക്കണ്ട കാര്യം ഒരു കാര്യമില്ല. നമ്മളിപ്പം നമ്മുടെ ഒരു കാര്യം ചെയ്യാം, നമ്മളാ ഞാൻ ജെനുവിനാകുക, അത്രേ ഉള്ളൂ. ഞാൻ നന്നായിട്ട് വേണം, ഞാൻ നമ്മൾ ജെനുവിനാകുക. അതെ, അങ്ങനെ എന്നെ പോലെ എല്ലാവരും മോനും ചിന്തിച്ചു, അവനും ചിന്തിച്ചു, എല്ലാവരും ചിന്തിച്ചല്ല, ആ ചിന്തിച്ചാൽ പോരെ. അത് നമുക്ക് തന്നിരിക്കുന്നതല്ല ദൈവം, ബുദ്ധിയും വിവേകവും ഒന്നിച്ചു തന്നിരിക്കുന്ന മനുഷ്യനാണ് അല്ലേ. ബാക്കി കംപ്ലീറ്റ് സാധനങ്ങൾക്കും വിവേകമില്ല, ബുദ്ധി മാത്രമേ കൊടുത്തുള്ളൂ. ഇത് രണ്ടും തന്ന മനുഷ്യനാണ്, ഇത് രണ്ടും ഇല്ലാതെ ആക്കുന്ന മനുഷ്യരാണ്. ഷെയ്ൻ നിഗം എന്ന് പറയുന്ന പയ്യൻ, അല്ലെങ്കിൽ ആ നടൻ, യുവനടൻ,
അഹങ്കാരിയാണെന്നും ധിക്കാരിയാണെന്നും സെറ്റിൽ കൃത്യമായിട്ട് വരാത്തൊരാളാണ്, വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ലെന്നും, സൗകര്യം നോക്കി ഷൂട്ട് ചെയ്യുന്ന ആളാണെന്നൊക്കെയുള്ള വിമർശനം വരുമ്പോൾ എനിക്ക് വളരെ ചെറുതിലേ തൊട്ട് അറിയാവുന്ന ആളാണ്. അങ്ങനെയാണോ ഷെയ്ൻ്റെ ഒരു പ്രകൃതം? എനിക്ക് ഞാൻ ഷെയ്ൻ്റെ കൂടെ അഭിനയിച്ച പടം, ശരിക്കും കട്ടക്കിൽ നിന്ന് അഭിനയിച്ച പടം ഇഷ്ഖാണ്. ഇഷ്കിനാഥ്. അതിന് പറവേലൊക്കെ ഉണ്ട്. അതെ. കോമ്പിനേഷൻ കുറവാണ്, കോമ്പിനേഷൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അതെ. ഇഷ്കിലെ ആ ഒരു സദാചാര ആ സംഭവം. അതായത് എനിക്ക് ആ കുഞ്ഞിനെ അറിയാം, എനിക്ക് ചെറുപ്പത്തിലോട്ട് അറിയാവുന്നതാണ്. പിന്നെ അവിടെ നിന്ന് ഞാൻ രണ്ടു കൊല്ലം നിന്നിട്ട് മാറിയല്ലോ. പിന്നെ ഇടയ്ക്ക് എവിടെങ്കിലും എപ്പോഴെങ്കിലും വെച്ച് കണ്ട സംഭവമല്ലേ ഉള്ളൂ, അതല്ലേ ഉള്ളൂ. അത് ഈ ഈ കൊച്ചു ഇപ്പം എന്നെ അന്ന് കണ്ട, എന്നെ അന്ന് കണ്ടിട്ട് എന്നോടുള്ള ഒരു സ്നേഹമില്ലേ, അത് വന്നിട്ട് പിന്നെ ആ സിനിമയിലൊക്കെ കണ്ടപ്പോൾ ഉള്ള ഇഷ്ടവും, ആ ഈ മാമ അവിടെ ഉണ്ടായിരുന്നു, മാമ എന്നാണ് വിളിച്ചോണ്ടിരുന്നത് പണ്ട്. അപ്പം അദ്ദേഹം ഇന്നേ വരെ എനിക്ക് മുഷിപ്പുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഇദ്ദേഹം വേറൊരു രീതിയിൽ ഈ പറയപ്പെടുന്ന രീതിയിൽ എൻ്റെ പുള്ളി ലൊക്കേഷനിൽ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉള്ള കാര്യം പറയുന്ന എനിക്ക് ഞാൻ അനുഭവസ്ഥനല്ല, ഞാൻ ആ കുട്ടീനെ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്കിപ്പോഴും നമ്മുടെ ഒരു മോനെ പോലൊരു കുഞ്ഞാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ആൾക്കാർ തെളിവ് ചെയ്ത് കൊണ്ട് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരു 10,000-10,000 കലം എടുത്തങ്ങനെ വയ്ക്കുക, അതായത് അതിന് വാ കെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ തുണിയും ചരടും തന്നാൽ നമുക്കോട് കെട്ടാം. പക്ഷെ ഒരാളുടെ വാ കെട്ടാൻ പറ്റില്ല, പറയാൻ മനസ്സിലായില്ലേ? അപ്പൊ ഈ പറയുന്ന ആൾക്കാരെ അതിന്റെ കറക്റ്റ് തെളിവും കാര്യങ്ങളും കൊടുത്ത് തെളിയിക്കണം. അല്ലെ ചുമ്മാ ഒരാളെ ആരോപിച്ചുകൊണ്ടിരുന്നു അന്നേരം പിന്നെ അദ്ദേഹത്തിനും ഇപ്പൊ നമ്മള് ഈ കുഞ്ഞിനെ വെച്ചല്ല സംസാരിക്കുന്നത് ആരാണെന്ന് ശരി, ആ പുള്ളിക്ക് വാശിയാവും. അപ്പൊ ഈ പുള്ളി ഒരു കാര്യം ഈ അങ്ങോട്ട് വിളിച്ചു പറയും, അത് നമ്മുടെ വീട്ടിൽ തന്നെ ചേട്ടനും അനിയനും നമ്മൾ വഴക്കുണ്ടാക്കി പുറത്തറിയിക്കുന്ന പോലെ ആയിപ്പോ. അങ്ങനെ അതിനകത്തൊക്കെ സംസാരിച്ച് തീരാനുള്ള നിസ്സാര കേസുകളൊക്കെ ഉള്ളു. പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഇൻഡസ്ട്രിയലിനെ സംരക്ഷിക്കുക, സൂക്ഷിക്കുക, സംസാരിക്കുമ്പോഴൊക്കെ നോക്കിയും കണ്ടും സംസാരിക്കുക. അത് ഏത് ജീനിയസ് സംസാരിച്ചാലും ഏത് അറിവില്ലാത്ത ആൾ സംസാരിച്ചാലും.